ஐஸ் ஐஸ் பலைஸ் 80s കിഡ്സിന് ഐസ് ഐസ് പലൈസ് എന്ന് കേൾക്കുമ്പം ഒരു നൊസ്റ്റാൾജിക് ഫീൽ ആണ്. നമ്മുടെ കുട്ടിക്കാലത്ത് പാലൈസ് ഒരു താരമായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ പഴയ പാലൈസിന്റെ പിൻഗാമിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. കടയുടെ പേര് കണ്ടില്ലേ, മെമ്മറൈസ്. സ്പെല്ലിംഗ് ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ല കേട്ടോ. ഷ്രൂഡ് പ്രൊഡക്ട് ബ്രാൻഡിങ്, അതാണ് സംഭവം. സ്പെല്ലിംഗിൽ നിന്ന് തന്നെ പ്രൊഡക്റ്റ് എന്താണെന്ന് വ്യക്തം. ഐസ് ഐസ് പലൈസ് അത് തന്നെ. ഒരു വട്ടം കഴിച്ചാൽ ലൈഫ് ലോങ് മെമ്മറിയിൽ തങ്ങി നിൽക്കുന്ന ടേസ്റ്റ് എന്നായിരിക്കും മെമ്മറൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ഒരു സ്പെല്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൊക്കേഷൻ ഞാൻ പറഞ്ഞില്ല അല്ലേ, അരീക്കോട് താഴത്തങ്ങാടി. ഇവിടെ ഏതൊക്കെ ഫ്ലേവർ ഐസ് ആണ് ഉള്ളത്? ഇവിടെ മെയിൻ ആയിട്ട് ഇളനീര്, റോസ് മിൽക്ക്, ഫിഗ്, സ്പാനിഷ്, ചിക്കോ, പിന്നെ മാംഗോ ഫ്ലേവേഴ്സ്, പിന്നെ ഡേറ്റ്സ് ഉണ്ട്. ഇതെല്ലാം നാച്ചുറൽ ആണല്ലേ, ഫ്രൂട്ട് ബേസ്ഡ് അല്ലേ. ഇങ്ങനെ റേറ്റ് ഒക്കെ വരുന്നത് എങ്ങനെയാ? റേറ്റ് ഇത് സാധാരണ ഇപ്പോൾ ഈ 12 രൂപയാണ് പന്ത്രണ്ട് രൂപ മാക്സിമം റേറ്റ് വരുന്നത്. മാക്സിമം റേറ്റ് വരുന്നത് 15 രൂപ റോസ് മിൽക്കിന്. റോസ് മിൽക്കിൽ ഈ റോസ് മിൽക്കിൽ ഏതൊക്കെയാണ് ഉണ്ടാവുക ഫ്ലേവർ വരുന്നത്? അത് മിൽക്ക്, പിന്നെ തേങ്ങാപ്പാൽ. തേങ്ങാപ്പാൽ ഓക്കെ. ഇതിൽ ഏതാ ചേട്ടൻ എനിക്ക് സജസ്റ്റ് ചെയ്യുക കഴിച്ചു നോക്കാനായിട്ട്? സജസ്റ്റ് ഒന്ന് ഇളനീര്, ഒന്ന് അത്തിപ്പഴം. ആയിക്കോട്ടെ. ഇത് രണ്ടാണ് എനിക്ക് താല്പര്യം. ഓരോരുത്തർക്ക് ഓരോ താല്പര്യമാണ്. അവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സിനും എല്ലാവരും വിഭിന്നമായിട്ടുള്ള ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ രണ്ടും ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഇളനീരും തെക്കും. ആദ്യം ഇളനീര് തന്നേരെ. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്, കിടിലൻ ടേസ്റ്റ് ആണ്. ഇളനീരിൻ്റെ ആ ഒരു ഫ്ലേവറും മിൽക്കിൻ്റെ ഫ്ലേവറും എല്ലാം കൂടി അടിപൊളിയായിട്ട്, അതുപോലെ തന്നെ വായിലേക്ക് വരുമ്പോഴേ നന്നായിട്ട് അലുക്കുന്നുണ്ട്. ഐസ് അങ്ങനെ കട്ട കെട്ടിയിട്ടൊന്നുമില്ല. എനിക്ക് തന്നത് പ്യുവർ മിൽക്കും പിന്നെ ഇളനീരിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രമേ ഇതിലുള്ളൂ എന്നാണ്. സൂപ്പർ, ശരിക്കും ഇരുന്ന് ആസ്വദിച്ച് കഴിക്കാം. സംഭവം എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ സ്റ്റിക്ക് വരെ വെറുതെ വിടാൻ തോന്നില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ശരിക്കും 12 രൂപയ്ക്ക് വേർത്താണിത്. ഇനി പിഗ് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. പിഗ് പിഗിൻ്റെ ആ ഒരു നാച്ചുറൽ ഫ്ലേവർ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. സൂപ്പർ, നല്ല അടിപൊളി ടേസ്റ്റ്. ഇളനീരാണോ ഫിക്കാണോ എന്നറിയാമെന്ന് വെച്ചാൽ ശരിക്കും കൺഫ്യൂഷനിലാവും. രണ്ടും സൂപ്പറാണ്, രണ്ടും ശരിക്കും നാച്ചുറലാണ്. ഇളനീര് ഇളനീരിൻ്റെ പൾപ്പ് കൊണ്ടും ഫിഗ് ഫിഗിൻ്റെ പൾപ്പ് കൊണ്ടുമാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ വേറെ ലെവൽ ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ ആ ഒരു റേറ്റ് കൂടെ കണക്കിലെടുക്കുമ്പോൾ വേർത്ത് ആണ്. 12 രൂപയ്ക്ക് ഇത്രയും ക്വാളിറ്റിയുള്ള സാധനം, അടിപൊളിയാണ്. ഫിഗ് ഇളനീരും കഴിച്ചു തരുന്നത് അറിഞ്ഞില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു, പെട്ടെന്ന് തരുന്നു. ഇനി ഇവിടെ ഫ്ലേവേഴ്സ് ട്രൈ ചെയ്യാറുണ്ട്, പക്ഷെ എൻ്റെ വയറ് ഏകദേശം നിറഞ്ഞ പോലെയാണ്. അതുകൊണ്ട് ഇനി ഞാൻ ട്രൈ ചെയ്യുന്നില്ല. നിങ്ങൾ ഈ വഴി വന്നാൽ ഇവിടെ ജസ്റ്റ് ഒന്ന് കയറി ഇവിടെയുള്ള പോപ്സി ക്ലിക്സ് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.